നമസ്കാരം. കോഴിക്കോട് നാദാപുരത്ത് വാഫി കോളേജ് ശിലാസ്ഥാപന ചടങ്ങിൽ ആദർശ വ്യതിയാനം ആരോപിച്ച് സമസ്ത പുറത്താക്കിയ ഹക്കീം ഫൈസിയും സാദിഖ് അലി തങ്ങളും വേദി പങ്കിട്ടത് സമസ്തയിൽ വിവാദമായി മാറുകയാണ്. സമസ്തയുടെ വിലക്ക് മറികടന്നാണ് ആദിശേരി വേദിയിൽ എത്തിയത്. ഇതിനെതിരെ പ്രതിഷേധം മുറുകവേ വിശദീകരണവുമായി SYS സംസ്ഥാന സെക്രട്ടറി അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് രംഗത്തെത്തി. ആദിശേരി ഹക്കീം ഫൈസി ഉണ്ടാകില്ല എന്ന് ഉറപ്പുവരുത്തിയാണ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ നാദാപുരത്തെ വാഫി പരിപാടിയിൽ പങ്കെടുത്തത് എന്ന് അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് പറഞ്ഞു. എന്നാൽ ഹക്കീം ഫൈസി തങ്ങളെ വഞ്ചിച്ചതായും പൊതുപരിപാടിയിലെ മാന്യത കൊണ്ടാണ് ഇറക്കിവിടാതിരുന്നത് എന്നും അദ്ദേഹം വിശദീകരിച്ചു. കോഴിക്കോട് സമസ്ത ഓഫീസിൽ ചേർന്ന SYS SKSSF സംയുക്ത യോഗത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഹമീദ് ഫൈസി വിശദീകരിച്ചത് ഇങ്ങനെയാണ്. തങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞു, ഞാൻ ആ പരിപാടിക്ക് പോകുന്നുണ്ട്. ആ സ്ഥലത്ത് സ്ഥാപനം സ്ഥാപിക്കാൻ വേണ്ടി കൊടുത്ത സ്ഥലം നമ്മുടെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രവർത്തകന്റെ മാതാവിൻ്റെതാണ്. അത് നിങ്ങൾക്കറിയാമല്ലോ. അവർ വല്ലാതെ പറയുന്നുണ്ട് പോകണമെന്ന്, തങ്ങളുടെ കൈകൊണ്ട് ശിലാസ്ഥാപനം നടത്തണം എന്ന്. അങ്ങനെ ഞാൻ പോകാൻ തീരുമാനിച്ചു. ഞാൻ അവരുമായി ബന്ധപ്പെട്ട് സമസ്ത പുറത്താക്കിയ അബ്ദുൽ ഹക്കീം ഫൈസി ആദിശേരി അതിൽ ഉണ്ടാകില്ല എന്ന് ഉറപ്പുവരുത്തി. അത് 100% ഉറപ്പുവരുത്തിയ ശേഷമാണ് ഞാൻ ആ പരിപാടിയിൽ പങ്കെടുത്തത്. പക്ഷേ പങ്കെടുത്തപ്പോൾ ഇദ്ദേഹം അവിടെ വന്നിട്ടുണ്ട്. എൻ്റെ സംസ്കാരമനുസരിച്ച് ഞാൻ ഇദ്ദേഹത്തെ ഇറക്കിവിടുന്നത് ശരിയല്ലല്ലോ എന്ന നിലയിൽ വളരെ പ്രധാനപ്പെട്ട ആളുകളിൽ നിന്ന് വിശ്വാസയോഗ്യമായി നമുക്ക് വിവരം കിട്ടി. ആ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ ക്ലിയറാണ് തങ്ങളും സമസ്തയുടെ നിലപാട് പ്രായോഗികമാക്കുന്നതിൽ മുൻനിരയിലാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. ഇതാണ് വിഷയത്തിൽ ഉണ്ടായത്. മറിച്ച് തങ്ങൾ സുന്നി യുവജന സംഘം തീരുമാനം ലംഘിച്ചു പോയി എന്നും വിലക്ക് ലംഘിച്ചുവെന്നും തങ്ങൾക്കെതിരെ തീരുമാനമെടുക്കാനാണ് മീറ്റിംഗ് വിളിച്ചു ചേർത്തത് എന്നതും തെറ്റായ പ്രചാരണമാണ്. ഹക്കീം ഫൈസിയും അദ്ദേഹത്തിൻ്റെ ചില കൂട്ടരും സമസ്തയ്ക്കും അതിൻ്റെ സംവിധാനത്തിനും നേതാക്കന്മാർക്കുമെതിരെ കുറച്ചുകാലമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ദുഷ്പ്രചരണങ്ങൾ അതിൻ്റെ നിജസ്ഥിതി സമൂഹമധ്യെ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ വേണ്ടി കോഴിക്കോട് വിപുലമായ കൺവെൻഷൻ സംഘടിപ്പിക്കും. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്. സമസ്തയെ നിരന്തരം വെല്ലുവിളിച്ച് മുൻപോട്ട് പോയപ്പോഴാണ് ഹക്കീം ഫൈസിക്കെതിരെ നടപടിയെടുത്തത് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എൻ്റെ വശം കേൾക്കാൻ സമസ്ത തയ്യാറായിട്ടില്ല എന്നാണ് ഹക്കീം ഫൈസി പറയുന്നത്. അദ്ദേഹത്തെ പലതവണ കേട്ടിട്ടുണ്ട്. സമസ്ത ചേളാരി ഓഫീസിൽ വെച്ചും വെളിമുക്ക് ക്രസൻറ്റ് ബോർഡിംഗ് മദ്രസയിൽ വെച്ചും സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ വീട്ടിൽ വെച്ചും ചർച്ച നടത്തിയിട്ടുണ്ട്. മാന്യമല്ലാത്ത രീതിയിൽ 1.5 വർഷത്തോളം നിരന്തരം മുൻപോട്ട് പോയപ്പോഴാണ് നടപടിയെടുത്തത്. വാഫിയ സംവിധാനം സമസ്തയുടേതാണ്. കോളേജ് കുട്ടികളെ ബ്രെയിൻ വാഷ് ചെയ്ത് സമസ്തയ്ക്കെതിരെ തിരിച്ചിട്ടുണ്ട്. സാദിഖ് അലി തങ്ങളുമായി ചർച്ച ചെയ്ത് ആവശ്യമായ പരിഷ്കാരങ്ങൾ CIC വരുത്തും. ഇക്കാര്യത്തിൽ സമസ്ത മുഷാവറയുടേതാണ് അന്തിമ തീരുമാനം. അദ്ദേഹം കൂട്ടിച്ചേർത്തത് ഇങ്ങനെയാണ്. ഹൈദരലി ശിഹാബ് തങ്ങൾ ഹക്കീം ഫൈസിയെ തിരുത്താൻ ശ്രമിച്ചിട്ടുണ്ട് എന്നും എന്നാൽ അദ്ദേഹം അത് അനുസരിക്കാൻ കൂട്ടാക്കിയില്ല എന്നും ഹമീദ് ഫൈസി ആരോപിച്ചു. അതിനിടെ സാദിഖ് അലി തങ്ങളുടെ ആവശ്യപ്രകാരം CIC ജനറൽ സെക്രട്ടറി സ്ഥാനത്തു നിന്ന് ഒഴിയാമെന്ന് ഹക്കീം ഫൈസി അറിയിച്ചിട്ടുണ്ട്. പാണക്കാട് PK കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള ലീഗ് നേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ചയിലായിരുന്നു ഈ തീരുമാനം. ഇന്ന് വൈകിട്ട് ഹക്കീം ഫൈസി രാജി സമർപ്പിക്കുമെന്നാണ് റിപ്പോർട്ട്.